എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അങ്ങ് സമരങ്ങളെ ഭയപ്പെടരുത്. സമരങ്ങൾ എന്തുമാത്രം ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എത്രമാത്രം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചെയ്ത സമരമാണ്. സാർ എന്തിനാണ് സാർ എല്ലാവരെയും ജയിലിലടയ്ക്കുന്നത്? ആരെങ്കിലും സമരം ചെയ്യുമ്പോൾ അവരെ നമ്മുടെ ഭരണത്തിനെതിരായി നമ്മുടെ അധികാരത്തിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നതെന്നൊരു ഭരണാധികാരിക്ക് തോന്നാമോ സാർ? സാർ എന്തിനാണ് സാർ ആ യൂത്ത് ലീഗിൻ്റെ പിള്ളേരെ പിടിച്ച് 28 പേരെ ജയിലിട്ടത്? എന്തിനാണ് സാർ പി കെ ഫിറോസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്? സാർ ഒരു കാലത്തും ഈ കേരള ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം നേരിടാത്ത പ്രതിസന്ധിയുണ്ട് ഞങ്ങൾക്ക്. 10,000 കേസുകളാണ്, 10,000 കേസുകളാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ചുമത്തുന്നത്. സാർ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് 248 കേസുണ്ട്. സാർ മാസം എല്ലാ മാസവും കോടതി ഇപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ ഫൈൻ വിധിക്കുമ്പോൾ വലിയ തുകയാണ് ഉണ്ടാകേണ്ടി വന്നത്. ഇങ്ങനെയാണോ സാർ ജനാധിപത്യം? ഇതാണോ ജനാധിപത്യം? സമരം ചെയ്യാനുള്ള അവകാശം എവിടെയെങ്കിലും ഒന്ന് കൂടിയാൽ മതി. ഈ ഫിറോസിനെതിരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടന്നു, ഒരു കല്ല് പോലും ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ടില്ല. ഒരു കല്ല് പോലും കേരളത്തിൽ, ഒരു കല്ല് പോലും. എന്നിട്ട് ആയിരക്കണക്കിന് കേസെടുത്തു കേരളം മുഴുവൻ. നിങ്ങളല്ലേ ഞങ്ങളെ കേസെടുത്ത് തോൽപ്പിക്കാൻ പോവാണ്? എന്നാ കാണട്ടെ സാർ, നിങ്ങൾ ഞങ്ങളെ കേസെടുത്ത് തോൽപ്പിക്ക്. ഞങ്ങളിനി പോകണ്ടെന്ന് തീരുമാനിക്കും കോടതിയിൽ. ഞങ്ങളിനി കോടതിയിൽ പോകാതെ, ഞങ്ങൾ ഫൈൻ അടയ്ക്കാതെ, ഞങ്ങൾ ജയിലിൽ നിറയ്ക്കാൻ ഞങ്ങളും തയ്യാറാണ് സാർ. ഞങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇത് ജനാധിപത്യ ഭാരതമാണ്, ജനാധിപത്യ കേരളമാണ്. ഇങ്ങനെ കേസെടുത്ത് തോൽപ്പിക്കാം എന്നൊരു ഗവൺമെന്റ് കരുതരുത്. ജനാധിപത്യ ബോധത്തിനും ജനാധിപത്യ നീതിക്കും നിരക്കുന്നതല്ല എന്ന് ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.